പന്ത്രണ്ട് ദിവസമായി നിർത്താതെ കത്തിയതാണ് കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്. കൊച്ചിയാകെ വിഷപ്പുക കൊണ്ട് നിറഞ്ഞു. അവസാനം മുഴുവൻ കത്തിത്തീർന്നപ്പോൾ മന്ത്രി പറഞ്ഞു, ഇതാ പുക മൊത്തം ഞങ്ങൾ അണച്ചിരിക്കുന്നു, തീയെല്ലാം കെടുത്തിയിരിക്കുന്നു എന്നൊക്കെ. എന്തായാലും കൊച്ചിയുടെ ഈ അവസ്ഥയ്ക്ക് ആരാണ് കാരണക്കാർ എന്നറിയുന്നതിന് മുമ്പ് കുണ്ടന്നൂർ എന്ന് ഇരട്ട വിളിപ്പേരുള്ള നമ്മുടെ സ്വരാജണ്ണൻ്റെ പഴയ ഒരു പ്രസംഗമുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ഹരിത ട്രൈബ്യൂണൽ മാലിന്യ പ്രശ്നത്തിൻ്റെ പേരിൽ എത്രയാണ് പിഴയിട്ട് കൊടുത്തത് എന്നൊക്കെ നിങ്ങൾക്കറിയാമോ എന്നൊക്കെ പറഞ്ഞ് വച്ച് കീച്ചുകയാണ് നമ്മുടെ സ്വരാജണ്ണൻ. പല സംസ്ഥാനങ്ങൾക്കും 12,000 കോടിയൊക്കെയാണ് പിഴയിട്ട് കൊടുത്തത്. പക്ഷേ ഈ കേരളത്തിന് 1 രൂപ പോലും പിഴയിട്ടിട്ടില്ല. അതാണ് ഈ കേരളം പിണറായിട, സഖാവിട, മാർക്സിട എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ആവേശമായിരുന്നു അന്തകമ്മികൾക്ക് അണ്ണൻ വാരി വെതറിയത്. എന്നാൽ കൊച്ചിയിലെ ഈ സംഭവത്തിന് ശേഷം ഹരിത ട്രൈബ്യൂണൽ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ സർക്കാരിന് ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ രൂക്ഷ വിമർശനമാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ദുരന്തത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്നുള്ള ചോദ്യത്തിന് സർക്കാരിനാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്നാണ് ട്രൈബ്യൂണൽ പറയുന്നത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്ത കേസിലാണ് ജസ്റ്റിസ് എ.കെ. ഗോയൽ അധ്യക്ഷനായ ബെഞ്ചിൻ്റെ രൂക്ഷ വിമർശനം വന്നിരിക്കുന്നത്. 500 കോടി രൂപ പിഴ ചുമത്തേണ്ട കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നും വേണ്ടി വന്നാൽ അത് ചുമത്തുമെന്നുമാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മപുരം തീപിടുത്തത്തിൻ്റെ ഏക ഉത്തരവാദി അത് സംസ്ഥാന സർക്കാർ മാത്രമാണെന്നും ജസ്റ്റിസ് എ.കെ. ഗോയൽ വിമർശിച്ചു. ബ്രഹ്മപുരം വിഷയത്തിൽ ഹരിത ട്രൈബ്യൂണൽ സ്വമേധയാ കേസെടുത്തിരുന്നു. തീ അണച്ചതായും തീപിടുത്തത്തെ തുടർന്ന് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്നും സർക്കാർ ട്രൈബ്യൂണലിനെ അറിയിച്ചു. തീപിടുത്തത്തിനും അത് അണയ്ക്കുന്നതിനുമുണ്ടായ കാലതാമസത്തിനും ജനങ്ങളുടെ ആരോഗ്യത്തിനുണ്ടായ ഭീഷണിക്കും ഉത്തരവാദി സർക്കാരാണെന്ന് ട്രൈബ്യൂണൽ വിലയിരുത്തി. ഇവ വിശദമായി പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും അറിയിച്ചു. അതിനിടെയാണ് ബ്രഹ്മപുരം വിഷയത്തിൽ കേരള ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെതിരെ സ്വമേധയാ കേസെടുത്തിട്ടുണ്ടെന്നും അതിനാൽ സമാന്തരമായി മറ്റൊരു കേസ് ട്രൈബ്യൂണലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിയിച്ചത്. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാകാത്ത ബെഞ്ച് ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങളിൽ തങ്ങൾ ഇടപെടുന്നില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. എന്തുതന്നെയായിരുന്നാലും പല വീമ്പുകളും അപ്പപ്പോൾ അടിക്കുമെങ്കിലും അതെല്ലാം അടുത്ത സെക്കൻഡിൽ സോപ്പ് കുമിള പോലെ പൊട്ടിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് സംസ്ഥാനത്തുടനീളം ഓരോ കാര്യങ്ങളിലും കാണാനായി സാധിക്കുന്നത്. പല കാര്യങ്ങളിലും പല പല ഗിമിക്കുകൾ കാണിച്ചാണ് പിണറായി സർക്കാർ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിനും യാതൊരുവിധ തർക്കവുമില്ല.